അടുത്ത വാർത്ത സ്പോർട്സുമാണ്. പുലർവേളയുടെ സ്പെഷ്യലാണ് എന്ന് വെച്ചാൽ ഇന്ത്യൻ ഷൂട്ടിംഗിന്റെ ദ്രോണാചാര്യൻ, അതെ അതെ, അദ്ദേഹത്തിന് ഇത് 80-ാം പിറന്നാൾ സമയമാണ്. അശീതി നിറവിലാണ്. അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം IAS മോഹം, മുമ്പ് തന്നെ നമ്മളോട് പറഞ്ഞ അനുഭവം ഓർമ്മയുണ്ടല്ലോ, IAS മോഹം ഇല്ലാതായപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്ത വഴിയാണ് അത്. പിന്നെ പിന്നെയൊക്കെ ചരിത്രം എന്ന് പറയുന്ന പോലത്തെ വലിയ കാര്യങ്ങളുണ്ടായത് എന്ന് വെച്ചാൽ ഒളിമ്പിക്സിൽ, ഏഷ്യൻ ഗെയിംസിൽ, കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ ഇങ്ങനെ സ്വർണം വരികയായിരുന്നു ഷൂട്ടിംഗിൽ ഈ പരിശീലകനിലൂടെ. അപ്പൊ അദ്ദേഹം എന്താണ് ഈ 80 എത്തുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത്? സണ്ണി തോമസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നോക്കാം. എൺപത് വയസ്സ് വരെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അതും വളരെയധികം അനുഗ്രഹങ്ങളല്ലാതെ തന്നെ ലഭിച്ചിട്ടുണ്ട്. സന്തോഷ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ 80 കടന്ന് പോകുന്നത്. ഇനി എത്ര നാളെന്നൊക്കെയാണ് എല്ലാം ദൈവമാണ് തീരുമാനിക്കേണ്ടത്. എവിടെ ചെന്നാലും നമ്മളെ അറിയും. എവിടെ ചെന്നാലും ഇന്ത്യക്കാർ വന്നിട്ടുണ്ട് ഒരു പേടിയോടുകൂടിയാണ് കാണുന്നത്. മറ്റങ്ങനെ അല്ലായിരുന്നു. ഒരു കാരണവശാലും അവിടെ ചെല്ലുമ്പം നമ്മളെ ആരും ഗൗനിക്കാറില്ല. ഇന്ത്യക്കാർ വന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ. രണ്ടാമത് കുറച്ചുകൂടെയൊക്കെ വന്നപ്പോഴേ ഇന്ത്യക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് ആയി. അതിന് ശേഷം പിന്നെ വന്നപ്പോഴേ ഒരു പേടിയോടി ഞങ്ങൾ ഫൈനലിസ്റ്റിലൊക്കെ വന്നു തുടങ്ങി. വേൾഡ് കപ്പിലൊക്കെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഇന്ത്യക്കാർ വന്നിട്ടുണ്ട് സൂക്ഷിക്കണം കേട്ടോ എന്നായി. പിന്നെ നമ്മൾ ഈ അടുത്ത വർഷങ്ങളിലൊക്കെ ഞാൻ പോകുന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെയും എല്ലാ വേൾഡ് കപ്പിലും നമ്മളായിരുന്നു ടോപ്പ്. അപ്പോൾ എല്ലാവരും ഒരു ചൈനയൊക്കെ നമ്മൾ മറികടന്ന് നല്ലൊരു പൊസിഷനിലെത്തി. പക്ഷേ ഒളിമ്പിക്സ് ക്ലിക്ക് ചെയ്തില്ല. അത് അടുത്ത പ്രാവശ്യമെങ്കിലും ക്ലിക്ക് ചെയ്യുമെന്ന് ഞാൻ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നൂറുകണക്കിന് മെഡൽസ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ ഷൂട്ടേഴ്സ് വാരി കൂട്ടിയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ മനസ്സിനെ തങ്ങി നിൽക്കുന്നത് ഒളിമ്പിക്സിലുള്ള ഗോൾഡാണ്. പലയിടത്തും ഇന്ത്യൻ ഫ്ലാഗ് ഉയരുന്നതും നാഷണൽ ആണെന്നും പാടുന്നതും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഒളിമ്പിക്സിൽ ആ സമയത്ത് നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഉയർന്നതും അതുപോലെ ഒളിമ്പിക് ഗാനം ആലപിച്ച സമയം അതൊരു വല്ലാത്ത നിമിഷമാണ്. ഒരിക്കലും ഒരു കാരണവശാലും മറക്കാൻ വയ്യാത്തൊരു നിമിഷം. ആ ഒരു ആഗ്രഹത്തിലാണ് ഇവിടെ തേവര കോളേജിൽ, സെക്രട്ടറി കോളേജിൽ ജോലിക്ക് ചേരുന്നത്. 63 അന്ന് മഹാരാജാസ് കോളേജിലെ കോച്ചിങ് ക്യാമ്പുകളുണ്ടായിരുന്നു. പക്ഷേ ആ വർഷം തന്നെ എനിക്ക് കൂടുതൽ വളരെയധികം പീരീഡ്സ് കിട്ടി. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ലീവ് എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി കൂടെ എക്സ്ട്രാ ചെയ്തു. അന്നൊരു ചോരത്തിളപ്പിൻ്റെ കാലമായിരുന്നുകൊണ്ട് 21 വയസ്സേ ആവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെടുത്തു. 24 വയസ്സ് വരെ IAS എഴുതാറുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അത് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം ഞാൻ ഉഴവൂര് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ജോയിൻ ചെയ്തു. എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന അവിടുന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ അപ്പോഴും ഞാൻ വിചാരിച്ചു ഇനിയും ഉണ്ടല്ലോ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ വന്നതിന് ശേഷം ഫുൾ ടൈമായിട്ട് ഈ ടീച്ചിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു. അതോടുകൂടി IAS മോഹം പൊലിഞ്ഞു. എഴുതാനുള്ള ഒരു പ്രചോദനം പിന്നെ കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഹോബിയായിട്ട് ഈ ഷൂട്ടിങ് തുടങ്ങിയത്. മറിക്ക് ഗെയിംസിലും ഒക്കെ എനിക്ക് നേരത്തെ ഇൻട്രസ്റ്റ് ഉണ്ട്. കോളേജിൽ പഠിക്കുമ്പം പല ടീമിലും ഒക്കെ കോളേജ് ടീമിലെ മെമ്പറായിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് കോട്ടയം റൈഫിൾ ക്ലബ്ബിൽ 65 ചേരുന്നു. അവിടെ റൈഫിൾ ക്ലബ്ബ് തുടങ്ങിയ ആ വർഷം തന്നെ ചേരുന്നു. അവിടെ വെച്ച് ആദ്യത്തെ കോമ്പറ്റീഷന് തന്നെ 5 മെഡൽ കിട്ടി. അതൊരു വലിയ പ്രചോദനമായിരുന്നു. പിന്നെ 74, 75, 76 സ്റ്റേറ്റ് ചാമ്പ്യനായി. 76 നാഷണൽ ചാമ്പ്യനായി. തുടക്കം തെറ്റാലിയെന്നായിരുന്നു. അത് കഴിഞ്ഞൊരു എയർഗണ് കിട്ടി. അതിൽ നല്ല ഉന്നമായതുകൊണ്ടാണ് റൈഫിൾ ക്ലബ്ബിൽ ചേരാനായിട്ട് എന്നെ വിളിച്ച് ചേർത്തത്. അതെല്ലാം ഒരു ദൈവകൃപയാണ്. എല്ലാം നമ്മൾ വിചാരിക്കുന്നവരല്ല. പിൽക്കാലത്ത് 5 വർഷം സ്റ്റേറ്റ് ചാമ്പ്യനായി. അത് കഴിഞ്ഞെൻ്റെ 2 കുട്ടികൾ നാഷണൽ ചാമ്പ്യൻസായി. രണ്ടുപേരും GV രാജ അവാർഡ് വിന്നേഴ്സായി. 84 കൂടി ഞാൻ കോച്ചിങ്ങിലേക്ക് തിരിഞ്ഞു. അപ്പം അതൊന്നും ഒരിക്കലും സ്വട്ടം വിചാരിച്ചിരുന്നതല്ല. അത് കഴിഞ്ഞ് 93 നാഷണൽ കോച്ചായിട്ട് ചാർജ് എടുക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇന്ത്യക്ക് ഒരു നാഷണൽ കോച്ചില്ല.
എനിക്ക് ദ്രോണാചാര്യ അവാർഡിനാണെങ്കിൽ 93 ഞാൻ ചാർജ് എടുത്തു. 94 എനിക്ക് വേണേൽ ദ്രോണാചാര്യ കിട്ടാം. കാരണം 94 ഒരു വേൾഡ് ചാമ്പ്യൻ ആദ്യമായിട്ട് കിട്ടി, 7 മെഡൽ കോമൺവെൽത്ത് ഗെയിംസിന്, 2 മെഡൽ ഏഷ്യൻ ഗെയിംസിന്, ഒന്നുമില്ലാതെ ശൂന്യതിരുന്ന അന്ന് വേണേൽ കിട്ടായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും ഇവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പക്കത്ത് വരെ വരും, പലരും പറഞ്ഞു പ്രായം കുറവായിട്ടാണ് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു മിനിസ്ട്രി ആയിട്ട് വലിയ ബന്ധമില്ല കേട്ടാ. ഞാൻ പറഞ്ഞു മിനിസ്ട്രി ആയിട്ടൊന്നും ബന്ധപ്പെടേണ്ട കാര്യം എനിക്കില്ല, എനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും അല്ലെങ്കിൽ കിട്ടത്തില്ല. അങ്ങനെ വന്ന് 2001 ഒരു വീട്ടിൽ വീണത്. അങ്ങനെ ഒരു നോംസ് ഉണ്ടാക്കി കോമൺവെൽത്ത് ഗെയിംസിൽ, ഏഷ്യൻ ഗെയിംസിലൊക്കെ ഇത്ര മെഡൽ കിട്ടിയാൽ കൺസിഡർ ചെയ്യണം. അങ്ങനെ വന്നാണ് ഇത് കിട്ടിയത്. അതുപോലെ ഇത്രയേ ഉള്ളൂ, അല്ലാതെ വലിയ ആശിച്ച് കിട്ടിയൊന്നുമല്ല. അതുകൊണ്ട് വലിയ ഭയങ്കര സന്തോഷവും ഇല്ലായിരുന്നു. സന്തോഷമുണ്ട് എങ്കിലും അമിതമായ സന്തോഷമൊന്നും അന്ന് എനിക്ക്. അദ്ദേഹത്തിന് ഹാപ്പി ബർത്ത്ഡേ, എല്ലാവിധ ആശംസകളും നേരുന്നു. എന്നുവെച്ചാൽ വാചാലമായി അത്രത്തോളം പറയാനുണ്ട്. നേട്ടങ്ങൾ നേട്ടങ്ങൾ നേട്ടങ്ങൾ. പിന്നെ ഞാൻ